ഫ്രൈയിങ് പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് സ്രാവിൻ്റെ നെയ്യിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽട്ടാവുന്ന പോലെ ആവണം. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള കുരുമുളക് പൊടിയും ഉപ്പും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർക്കുമ്പോൾ ചെറിയ ചെറിയ പീസസായി മുറിച്ച് വേണം ചേർക്കാൻ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പം ഇതൊന്ന് ചെറുതായിട്ട് ഡ്രൈ ആയ പോലെ ആവും. ആ ഒരു ടൈമിൽ ഒരു സ്പൂൺ ചോറ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ചൂടോടെ തന്നെ കഴിക്കണം, അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഒരു തവണ കഴിച്ച് നിങ്ങൾ തീർച്ചയായും കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.